നമസ്കാരം, ഞാൻ ജെനിഫർ. തിരുവനന്തപുരം അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 100-ാം ദിനം കടലിലും കരയിലും ഉപരോധിച്ച് സമരം മുന്നോട്ട് തന്നെയും ഉറപ്പിച്ച് മത്സ്യത്തൊഴിലാളികൾ. മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരം 100-ാം ദിവസമായിട്ടും തങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്ന ഭരണ സംവിധാനങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കുകയാണ് തീരജനത. സമരക്കാർ രണ്ട് തട്ടിലെന്നും സമരത്തിന് പിന്നിൽ വിദേശ ഫണ്ടുണ്ടെന്നും കലാപത്തിനാണ് ശ്രമമെന്നും മന്ത്രിമാരുൾപ്പെടെ ആരോപണം ഉന്നയിക്കുമ്പോഴും മത്സ്യത്തൊഴിലാളികൾ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുകയാണെന്നാണ് 100-ാം ദിനത്തിലെ സമരം നൽകുന്ന സൂചന. 100-ാം ദിനം വിവിധയിടങ്ങളിൽ ഇടവകകളുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയോടുകൂടി ആരംഭിച്ച കരപ്രക്ഷോഭത്തിൽ വൻ ജനാവലിയാണ് പങ്കെടുത്തത്. പോലീസിന്റെ ബാരിക്കേഡുകൾ തള്ളി നീക്കി ജനങ്ങൾ തുറമുഖത്തിനുള്ളിലേക്ക് ഇരച്ചുകയറി. വലിയതുറ കോവളം പുല്ലുവിള ഫെറോനകൾ മുല്ലൂർ കേന്ദ്രീകരിച്ച് കരസമരത്തിന് നേതൃത്വം നൽകിയപ്പോൾ തുറമുഖ പദ്ധതി പ്രദേശമായ വിഴിഞ്ഞം നിവാസികൾ വള്ളങ്ങളിറക്കി കടൽ മാർഗവും ഉപരോധിച്ചു. പുതുക്കുറിച്ചി അഞ്ചുതങ്ങ് ഫെറോനകളുടെ നേതൃത്വത്തിൽ മുതലപ്പുഴി ഭാഗത്തെ കടലും കരയും ഉപരോധിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ പിന്തുണച്ച് ശംഖുമുഖം കടൽ തീരത്ത് അധ്യാപക സാംസ്കാരിക കൂട്ടായ്മ. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിന് പിന്തുണയായി ശംഖുമുഖം കടൽ തീരത്ത് കടൽ കലാസന്ധ്യ ഒരുക്കി അധ്യാപക സാംസ്കാരിക കൂട്ടായ്മ. സേവ് ദ കോസ്റ്റ് സേവ് ദ പീപ്പിൾ എന്ന ക്യാപ്ഷൻ ബോർഡിൽ കയ്യൊപ്പ് ചാർത്തി നിരവധി പേർ മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ആരംഭിച്ച അധ്യാപക സാംസ്കാരിക സന്ധ്യയ്ക്ക് തിരുവനന്തപുരം അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ യൂജിൻ എച്ച് പെരേര ഉദ്ഘാടകനായി. അതിരൂപത വിദ്യാഭ്യാസ ശുശ്രൂഷാ സമിതി ഡയറക്ടർ ഫാദർ ഡയസൺ അധ്യക്ഷനായ പരിപാടിയിൽ ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് ഇഗ്നേഷ്യസ് ലയോള, ഡോക്ടർ ഐറിസ് കൊയിലോ, സെന്റ് മേരീസ് HSS മേധാവി രാജു വി, ഡോക്ടർ അനിൽകുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു. ലോഗോസ് മൊബൈൽ ആപ്പ് 2022 വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഈ വർഷത്തെ ലോഗോസ് മൊബൈൽ ആപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ തിരുവനന്തപുരം അതിരൂപത അധ്യക്ഷൻ മോസ് റവൻ തോമസ് നെറ്റപ്പിതാവിൽ നിന്നും വിജയികൾ ഏറ്റുവാങ്ങി. പുതുതലമുറയിലുള്ളവർക്ക് അവരുടെ ഭാഷയിലും മീഡിയയുടെ എല്ലാവിധ സാങ്കേതിക വിദ്യകളും വിനിയോഗിച്ചുകൊണ്ടും ദൈവവചനത്തോട് താല്പര്യമുണർത്താനും ലോഗോസ് ക്വിസ് 5-ാം പതിപ്പിലൂടെ സാധിച്ചുവെന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലോഗോസ് ക്വിസ് മൊബൈൽ ആപ്പ് മത്സരാർത്ഥികൾ ഇത്തവണയും ആവശ്യത്തോടെ സ്വീകരിച്ചത്. തിരുവനന്തപുരം അതിരൂപതയിലെ പൂന്തരിടവകാംഗമായ കാൽവിനോ കാർണറ്റാണ് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. വവ്വാമൂല ഇടവകാംഗം ശ്രീമതി ഗ്രേസി തോമസ് 2-ാം, കോഴിക്കുന്ന് ഇടവകാംഗമായ ശ്രീമതി റീജാസി 3-ാം സ്ഥാനം കരസ്ഥമാക്കി. ആദ്യ 10 സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് സർട്ടിഫിക്കറ്റും ഫലകവും നൽകി ആദരിച്ചു. കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കിയ 100 പേർക്കും സർട്ടിഫിക്കറ്റ് നൽകി. ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓവറോൾ സ്ഥാനം കരസ്ഥമാക്കിയ പൂന്തിടവകയ്ക്ക് ഫലകം നൽകി അഭിനന്ദിച്ചു. ആഗോള സഭയോടൊപ്പം രൂപതയിലും മിഷൻ സൺഡേ സമുചിതമായി ആഘോഷിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനമനുസരിച്ച് ആഗോള സഭയോടൊപ്പം അതിരൂപതയിലും മിഷൻ ഞായർ ആഘോഷിച്ചു. ഒക്ടോബർ 23 ദിവ്യബലി മധ്യേ അതിരൂപത അധ്യക്ഷന്റെ ഇടയലേഖനം പള്ളികളിൽ വായിച്ചു. ക്രിസ്തു ശിഷ്യന്മാർ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ഒരു പ്രേക്ഷിത ചൈതന്യത്തിൽ ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന വചനഭാവ സന്ദേശമാണ് മിഷൻ ഞായർ ഇടയലേഖനത്തിലൂടെ അതിരൂപത അധ്യക്ഷൻ പങ്കുവച്ചത്. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിന്റെ പ്രേക്ഷിതനും സാക്ഷിയുമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നും സഭയിൽ എല്ലാവരും ഒരുമിച്ചാണ് ഈ പ്രേക്ഷിതൗത്യം നിർവഹിക്കേണ്ടത്. താന്താങ്ങളുടെ രീതിയിലല്ല, മറിച്ച് ഓരോരുത്തരും എപ്പോഴും സഭയുമായുള്ള കൂട്ടായ്മയിൽ ആയിരിക്കണമെന്നും ചൂണ്ടിക്കാട്ടി മിഷൻ ഞായറിനോടനുബന്ധിച്ച് തോമസ് നെറ്റപ്പിതാവിന്റെ ഇടയലേഖനം. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകിയ കാളയും പുത്തൻതോപ്പ് ഇടവകളെയും ആളോഹരി ക്രമത്തിൽ ഏറ്റവും കൂടുതൽ നൽകിയ ഇടവകളെയും കൈയയച്ചു നൽകിയ സ്ഥാപനങ്ങളെയും അവർ നൽകിയ തുകയും ഇടയലേഖനം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മിഷൻ പ്രവർത്തനങ്ങൾക്കായി അതിരൂപത സമാഹരിച്ച 1,43,88,373 രൂപ വിവിധ മിഷൻ പ്രവർത്തനങ്ങൾക്കായി എങ്ങനെ ചെലവഴിക്കണമെന്നും ഇടയലേഖനം വ്യക്തമാക്കുന്നുണ്ട്. വർഷങ്ങളായി ശുശ്രൂഷാ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായി അതിരൂപതയിലെ വ്യക്തികളിൽ തുടങ്ങി വിവിധ സ്ഥാപന സഭാ നേതൃത്വങ്ങളും അതിരൂപതയിൽ അക്ഷീണം പ്രയത്നിക്കുന്നു. അതിരൂപതയിൽ നിന്ന് സമാഹരിക്കുന്ന തുക വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി റോമിലും വിവിധ ശുശ്രൂഷാ മേഖലകളിലുമായി വിനിയോഗിച്ചു വരുന്നു. മരിയൻ ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് സെന്റർ ഓഫ് എക്സലൻസിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. കഴക്കൂട്ടം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന മരിയൻ ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ പുതിയ അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായ മിത്രൻ റെവറൻ ഡോക്ടർ ക്രിസ്തുദാസ് ആർ നിർവഹിച്ചു. കേരള സർക്കാർ സ്റ്റീൽ റിസോഴ്സ് സെന്ററിന്റെ മേൽനോട്ടത്തിൽ 1 വർഷം ദൈർഘ്യമുള്ള ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അഡ്വാൻസ് വെൽഡിംഗ് ടെക്നോളജി, സോളാർ എനർജി ടെക്നോളജി എന്നീ 3 ഡിപ്ലോമ കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ മോൺസിഞ്ഞർ വിൽഫ്രിഡ് ഇ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ
തിരുവനന്തപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ ആഷ്ലിൻ ജോസ്, SRC പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ സുരേഷ് കുമാർ, ഡോക്ടർ സ്വരാജ്, SRC ടെക്നിക്കൽ കമ്മിറ്റി അംഗം ഡോക്ടർ രാജേന്ദ്രൻ, TSS ഇൻസ്റ്റിറ്റ്യൂഷൻ കോർഡിനേറ്റർ ശ്രീ ലവകുമാർ, അതിരൂപത സാമൂഹിക ശുശ്രൂഷ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ രജീഷ് പി രാജൻ എന്നിവരും സന്നിഹിതരായിരുന്നു. ജീസസ് യൂത്ത് ആത്മീയ ആഘോഷമായ എബനീസർ 2022 സമാപിച്ചു. തിരുവനന്തപുരം അതിരൂപത സഹായം എത്താൻ റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് ആർ മുഖ്യാതിഥിയായി എത്തുകയും ജീസസ് യൂത്ത് വെസ്റ്റ് സബ്സോൺ യുവജനങ്ങളെ കൂടുതൽ ആത്മീയതയിൽ ഉറച്ചുനിന്ന് ദൈവരാജ്യ പ്രഘോഷകരാകാൻ ആശംസിക്കുകയും ചെയ്തു. വെസ്റ്റ് സബ്സോണിലെ യുവജനങ്ങളെ ആത്മീയ തലങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ജീസസ് യൂത്ത് മുന്നേറ്റം കൂടുതൽ ഇടവകകളിലേക്ക് വ്യാപിപ്പിക്കുകയുമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കിയത്. പുല്ലുവിള ഇടവക സഹവികാരി ഫാദർ സജിത് സോളമനൊപ്പം ജീസസ് യൂത്ത് പ്രതിനിധികളും മാസങ്ങളോളം നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഈ ആത്മീയ ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. പരിപാടിയുടെ അവസാന ദിവസം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യാതിഥിയായി എത്തി. വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ട്രിവാൻഡ്രം മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക. അടുത്ത ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.